ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പോൾ അതിന് മുന്നേ ഞാൻ അരി അരച്ചിട്ടുള്ള വട്ടയപ്പം ഞാൻ നാളികേര പാലൊന്നും ചേർക്കാതെയുള്ള നല്ല ടേസ്റ്റുള്ള വട്ടയാണ് അപ്പം ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കണ്ടുനോക്കും കേട്ടോ അപ്പോൾ അതിൽ കോക്കനട്ട് മിൽക്കൊന്നും ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സഡ് ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി ആണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടു ഫോർട്ടി എം എല്ലിൻ്റെ കപ്പിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ വേറെ ചായക്കപ്പിലോ വേറെ ഏതെങ്കിലും കപ്പിലെടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ അളവുകളും ആ സെയിം കപ്പിൽ തന്നെ എടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എത്ര അരിപ്പൊടി എടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ പകുതിയാണ് അപ്പോൾ ഞാൻ ഈ അരക്കപ്പ് ഇങ്ങനെ വടിച്ചിട്ടല്ല നിറച്ചുമായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പഞ്ചസാര പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ഇങ്ങനെ എല്ലാ രണ്ടാം പാലും ഒന്നാം പാലുമൊക്കെ കൂടി ഒരുമിച്ചുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇങ്ങനെ നിറച്ചിട്ട് എടുക്കണം വടിച്ചിട്ടല്ല നിറച്ച് മൂന്ന് അല്ലെങ്കിൽ ഒരു മൂന്നര ടേബിൾ സ്പൂൺ നിറച്ചും കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് ഈ ചൂടുള്ള വെള്ളത്തിൽ കലക്കി എടുത്താൽ മതി അപ്പോൾ തേങ്ങാപ്പാലാവും അപ്പോൾ എന്നിട്ട് കുറച്ച് പാൽ ചേർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻ ടീസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക ചേർക്കുക അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർക്കുക ഞാനിപ്പോൾ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഫ്ലേവറിന് അനുസരിച്ച് ചേർക്കുക അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലാതെ മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇത് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടിയിട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മാത്രം അടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ മുഴുവൻ തേങ്ങാപ്പാലും ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അതിൻ്റെ ശേഷം ബാക്കി ഒഴിച്ചാൽ മതി അപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണ് ഇപ്പോൾ അതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ചോറാണോ ചേർത്തിരിക്കുന്നത് ചോറ് ഏത് ചോറായാലും പ്രശ്നമില്ല കുത്തിരിച്ചോറോ പച്ചരിച്ചോറോ ഏത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ചോറ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി മിക്സറ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക പിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം അപ്പോൾ കാൽ കപ്പ് പ്ലസ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം മൊത്തം മുക്കാൽ കപ്പ് തേങ്ങാപ്പാലും കാൽ കപ്പ് പ്ലസ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക ഒരു നാല് അഞ്ച് മണിക്കൂർ അടച്ചു വയ്ക്കണം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുക പൊന്തി വന്നിട്ടുണ്ടോന്ന് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊന്തി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു അഞ്ചോ ആറോ മണിക്കൂർ വെക്കുക സാധാരണ ഒരു ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് തീർച്ചയായിട്ടും പൊന്തി വരും അപ്പോൾ പൊന്തി വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം വയ്ക്കാം കേട്ടോ അപ്പോൾ അത് പൊന്തി വന്നോളൂ അപ്പോൾ അതൊരു നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഒരു നാല് നാലര മണിക്കൂറായിരിക്കുന്നു അപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തണുത്ത സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുന്നുണ്ടാവും ഒരു മണിക്കൂറൊക്കെ കുറച്ചും കൂടി വെക്കേണ്ടി വരും അല്ലെങ്കിൽ പൊന്തി വരുന്നത് വരെ വെക്കാം കേട്ടോ കുറച്ചൂടെ ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെയൊക്കെ അടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും ഇനി ഇതിങ്ങനെ വല്ലാതെ ഇട്ട് ഇളക്കി കൊടുക്കരുത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അങ്ങനെ പൊന്തി വന്നാൽ അപ്പോൾ അതൊന്നും പോവാൻ പാടില്ല ആ ഒരു രീതിയിലാണ് മിക്സ് ചെയ്യാവൂ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ആവി വരുമ്പോൾ ആ തട്ടതിലേക്ക് വെക്കുക ആവി വരുന്നതിൻ്റെ മുമ്പ് ഒഴിക്കരുത് കേട്ടോ ഈ തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വരട്ടി കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ മയം പരട്ടണം അപ്പോൾ വെളിച്ചെണ്ണ പരറ്റിയാലാണ് കൂടുതൽ നന്നാവുക പിന്നെ അതിലേക്ക് പകുതി മാവാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പിൻ്റെ പകുതി മാവ് ഒഴിച്ചാൽ മതിയാവും ഇത് രണ്ടെണ്ണമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ആവി വന്നതിൻ്റെ ശേഷം മാത്രം ബാറ്ററിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇത് ആവി നന്നായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യുക ഇത്രേ വേണ്ടു നന്നായിട്ട് ആവി വന്നതിൻ്റെ ശേഷം മാത്രമേ ആണ് ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പാടുള്ളൂ ഒരു നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആവി നന്നായിട്ടൊന്ന് വന്നോട്ടെ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറത്തേക്ക് എടുക്കാം ഞാൻ കാര്യമായിട്ട് നട്ട്സൊന്നും വെച്ച് കൊടുത്തില്ല കാരണം ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കിസ്മിസ് മാത്രമേ വെച്ചുള്ളൂ ഒന്നും വെച്ചാൽ നമുക്ക് ആർക്കും അത്ര ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് നട്ട്സ് എന്തേലും വെക്കണമെങ്കിൽ ആവി വന്നിട്ട് ആ ഹൈ ഫ്ലെയിമിൽ ആവി വരില്ലേ ഒരു അഞ്ച് മിനിറ്റ് വന്നതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് നട്ട്സ് എന്തേലും അതിൻ്റെ മീത വെച്ചാൽ മതി ആദ്യം വെക്കുമ്പോൾ അതെല്ലാം താന്നുപോകും അപ്പം മാവൊന്നും അതിൽ സെറ്റായി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതാ അപ്പോൾക്ക് ഇത് റെഡി ആയിരിക്കുന്നു അപ്പം അത് നന്നായി വന്നതിൻ്റെ ഇതാണ് ഈ പാത്രത്തിൽ ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിത് ഇതെന്ന് മാറ്റിയത് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇങ്ങനെ രണ്ട് അപ്പാണ് കിട്ടിയിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് നല്ല സ്പഞ്ച് പോലത്തെ സോഫ്റ്റ് അപ്പാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് കറിയുടെ കൂടെയാണ് കഴിക്കണമെങ്കിൽ പഞ്ചസാര ഇത്രയും ചേർക്കണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും അല്ല ഇതിങ്ങനെ സ്വീറ്റ് പോലെയാണ് കഴിക്കുന്നതെങ്കിൽ മാത്രം ഈ അളവിൽ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ ഇപ്പം നമുക്കിത് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല സ്പഞ്ച് പോലെ പോലന്നെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇപ്പം നോക്കൂ എത്ര നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഉണ്ടാക്കിയ സമയത്തും അത് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ അതുപോലെ തന്നെ ന്യൂ ഇയറൊക്കെ ഇപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയും വീണ്ടും കാണാം താങ്ക്